നമസ്കാരം. കേരളത്തിലെ പക്ഷി സംഗീതങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് യെസ്ലേണേഴ്സിന്റെ ഈ വീഡിയോയിൽ. കൂടുതൽ വിവരങ്ങൾക്കും PSC പരീക്ഷാ സിലബസ്, മുൻ ചോദ്യപേപ്പറുകൾ, മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.yeslearners.com സന്ദർശിക്കുക. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. കുമരകം പക്ഷി സംഗീതം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്നത് കുമരകം പക്ഷി സംഗീതമാണ്. വേമ്പനാട്ട് കായൽ തീരത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് കുമരകം പക്ഷി സംഗീതം വേമ്പനാട് പക്ഷി സംഗീതം എന്നും അറിയപ്പെടുന്നു. ചൂലന്നൂർ പക്ഷി സംഗീതം പാലക്കാട് ജില്ലയിലാണ്. മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ വന്യജീവി സംഗീതമാണ് ചൂലന്നൂർ. K. നീലകണ്ഠൻ സ്മാരക മയിൽ സംഗീതം എന്നറിയപ്പെടുന്ന പക്ഷി സംഗീതമാണ് ചൂലന്നൂർ മയിൽ സംഗീതം. കേരളത്തിലെ പ്രശസ്തനായ പക്ഷി നിരീക്ഷകനായിരുന്നു K. നീലകണ്ഠൻ. ഇന്ദുചൂടൻ എന്ന തൂലികാനാമത്തിലാണ് K. നീലകണ്ഠൻ പുസ്തകങ്ങൾ എഴുതിയിരുന്നത്. മംഗളവനം പക്ഷി സംഗീതം എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സംഗീതമായ മംഗളവനം പക്ഷി സംഗീതം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു. കേരളത്തിൽ അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്നത് മംഗളവനം പക്ഷി സംഗീതത്തിലാണ്. പക്ഷികളെ കൂടാതെ വിവിധ ഇനം ചിലന്തികളും ആകർഷണമായിട്ടുള്ള പക്ഷി സംഗീതമാണ് മംഗളവനം പക്ഷി സംഗീതം. കടലുണ്ടി പക്ഷി സംഗീതം മലപ്പുറം ജില്ലയിലാണ്. ദേശാടന പക്ഷികളുടെ പർദീസ എന്നറിയപ്പെടുന്നത് കടലുണ്ടി പക്ഷി സംഗീതമാണ്. അരിപ്പ പക്ഷി സംഗീതം തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിലാണ്. തട്ടേക്കാട് പക്ഷി സംഗീതം എറണാകുളം ജില്ലയിലാണ്. 1983 സ്ഥാപിതമായ തട്ടേക്കാട് പക്ഷി സംഗീതമാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംഗീതം. പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലിം അലിയുടെ പേരിലാണ് തട്ടേക്കാട് പക്ഷി സംഗീതം അറിയപ്പെടുന്നത്. കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സംഗീതമാണ് തട്ടേക്കാട് പക്ഷി സംഗീതം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റ് PSC പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി യെസ്ലേണേഴ്സിന്റെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching this video.